シネマキッチン。 അസ്സാമലൈക്കും എല്ലാവർക്കും സൈനബാസ് കിച്ചണിലേക്ക് സ്വാഗതം ഞാനിന്ന് ഒരു അടിപൊളി ചോക്ലേറ്റ് ഡിസൈനിങ് കേക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പം നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് ഡിസൈൻ ചെയ്യാൻ അറിയാത്തവർക്ക് പോലും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കിൻ്റെ ഡിസൈൻ ആണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ ചോക്ലേറ്റ് കേക്കിൻ്റെ സ്പഞ്ച് കേക്കിൻ്റെ റെസിപ്പിയും ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് സ്പഞ്ച് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഞാൻ ഇവിടെ 3/4 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ 3/4 കപ്പ് മൈദയിലേക്ക് ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ കോക്കോ പൗഡർ കൂടെ ആഡ് ചെയ്തു കൊടുക്കാനുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഈ അര ടീസ്പൂൺ നമ്മൾ സാധാരണ കാൽ ടീസ്പൂണാണ് പറയാറ് പക്ഷെ ഇതിൽ ഞാൻ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ അതുപോലെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അരിച്ചെടുക്കണം അപ്പോൾ ഞാൻ സാധാരണ പറയാറുണ്ട് കൊക്കോ പൗഡർ ആഡ് ചെയ്യുമ്പോൾ മൂന്ന് വട്ടം ഞാൻ ശരിക്കും അരിക്കാറുണ്ട് അല്ലെങ്കിൽ ഞാൻ ഒരു വട്ടം അരിച്ചിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറ് പക്ഷേ ഇപ്പോൾ ഞാനത് മൂന്ന് വട്ടം നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് അപ്പോഴാണ് നമുക്ക് കറക്റ്റ് കൊക്കോ പൗഡർ നന്നായിട്ട് മിക്സായിട്ട് വരികയുള്ളൂ അപ്പോൾ ഇവിടെ ഞാൻ നന്നായി മിക്സാക്കി എടുത്തു നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എഗ്ഗാണ് ബീറ്റ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട എഗ്ഗ് ബീറ്റ് ചെയ്തെടുക്കാം ഞാനിവിടെ നാല് മുട്ടയാണ് എടുത്തിരിക്കുന്നത് വൺ കെ ജി കേക്കിന് നാല് മുട്ട അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഓപ്ഷനൽ ആയിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ വിനീഗർ വേണമെങ്കിൽ അതും ആഡ് ചെയ്യാം ഇനി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അത് ഫസ്റ്റിലിട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കുക സ്പീഡ് വണ്ണിലിട്ടിട്ട് ഞാൻ ബീറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് എഗ്ഗ് ബീറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ നന്നായിട്ട് പതിഞ്ഞു വന്ന് തുടങ്ങും അപ്പോൾ നന്നായിട്ട് പതിഞ്ഞു വന്ന് തുടങ്ങുമ്പോൾ അതിലേക്ക് ഞാൻ മുക്കാൽ കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ മുക്കാൽ കപ്പ് എടുത്തിട്ട് മുക്കാൽ കപ്പ് പഞ്ചസാര എടുത്തിട്ട് അത് പൊടിച്ചതാണ് അപ്പോൾ അത് കുറച്ചീച്ചയായിട്ട് എടുത്ത് ഇട്ട് കൊടുക്കുക മുഴുവനായിട്ട് ഒരു സമയം ഇട്ട് കൊടുക്കരുത് ഒരു മൂന്ന് വട്ടമൊക്കെ ആയിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ഈ പഞ്ചസാര കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്പീഡ് കൂട്ടി കൊടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ പഞ്ചസാര ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇനി നമുക്കിത് നല്ല തിക്കായിട്ട് വരണം പിന്നെ സ്പീഡ് കൂട്ടിയിട്ട് നല്ല നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല കട്ട് നല്ല തിക്ക് ായിട്ട് വന്നിട്ടുണ്ട് എഗ്ഗ് അപ്പോൾ ആ ഒരു തിക്നസ് ആയിക്കഴിഞ്ഞാൽ നമുക്കിത് ഈ ഒരു ആയി കഴിഞ്ഞാൽ നമുക്ക് ബീറ്റ് എന്ത് അവസാനിപ്പിക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം ഒരു കാൽ കപ്പ് ഓയിൽ കൂടെ ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല സ്പീഡിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അതായത് ഈ ഓയില് ഈ ഒരു എഗ്ഗുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സായി വരണം അത്രമാത്രം അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക ഇപ്പോൾ നമ്മളുടെ ഈ ഒരു കൂട്ട് റെഡി ആയി കഴിഞ്ഞു ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നേരത്തെ നമ്മൾ പഞ്ചസാര ചേർത്തതുപോലെ തന്നെ ഒറ്റയടിക്ക് എല്ലാതും കൂടെ ഇടരുത് നമ്മൾക്ക് കുറച്ച് ഒരു മൂന്നോ നാലോ വട്ടമായിട്ട് കുറച്ചീജ് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അതും നല്ല ഓവറായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് എടുക്കരുത് ഫസ്റ്റ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക മാവിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്തിട്ട് എടുക്കുക ഇങ്ങനെയാണ് നമുക്ക് നമ്മുടെ കേക്കിൻ്റെ കൂട്ട് റെഡിയാക്കി എടുക്കേണ്ടത് അപ്പോൾ ഫസ്റ്റ് ഒരു വട്ടം ഇട്ടു അത് നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സായി ഉറപ്പായതിന് ശേഷം നമുക്ക് ഒരു കുറച്ചും കൂടി എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഒരുമിച്ച് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതെന്താ നമുക്ക് എത്ര മിക്സ് ആക്കി എടുക്കാൻ നോക്കി കഴിഞ്ഞാലും ഉണ്ടായിരിക്കും കട്ടകളുണ്ടായിരിക്കും കട്ടകളുണ്ടായാൽ നമ്മുടെ കേക്ക് ശരിയായി വരില്ല കേക്ക് നമ്മൾ മുറിച്ച് കഴിയുമ്പോൾ അതെല്ലാം ശരിക്ക് പൊന്തി വരാതിരിക്കും അതുപോലെ മുറിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ മൈദട കട്ടകൾ അങ്ങനെ തന്നെ കിടക്കുന്നത് കാണാൻ പറ്റും അപ്പോൾ ഇതുപോലെ കുറച്ച് ഈസി ആയിട്ട് നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ ഇവിടെ നമ്മൾ നന്നായിട്ട് മൈദൊക്കെ ഇട്ട് എഗിൽ എഗ്ഗ് ബീറ്റ് ചെയ്തതിൽ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള മൈദ ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ അതുപോലെ കൊക്കോ പൗഡർ എല്ലാതും ഇട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു കേക്കിൻ്റെ ടിന്നിലേക്ക് നമ്മുടെ ഈ ഒരു കൂട്ട് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഞാനിവിടെ കേക്കിൻ്റെ എടുത്തിട്ടുണ്ട് ബേക്ക് ചെയ്യാൻ ആവശ്യമായ പാത്രം അപ്പോൾ ഞാൻ കേക്ക് ടിൻ ടിന്നെ വേണമെന്ന് പറയുന്നില്ല നമ്മൾ ഏതിലാണ് ബേക്ക് ചെയ്യുന്നത് അതിൽ അപ്പോൾ അതെടുത്തിട്ട് ഞാനിതിൽ ബട്ടർ പേപ്പർ വെച്ചോ ഓയിലൊക്കെ തടവി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഈ ഒരു കേക്കിൻ്റെ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് നമുക്കിത് ഞാനിത് ഓവനിലല്ല ബേക്ക് ചെയ്തെടുക്കുന്നത് ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ പോട്ടിൽ ഗ്യാസുമ്പോൾ വെച്ചിട്ടാണിത് ബേക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിത് ജസ്റ്റ് എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലുണ്ടാവുന്ന എയർ ബബിൾസ് എല്ലാം പോയി കിട്ടും അതല്ല എയർ ബബിൾസ് ഉണ്ടെങ്കിൽ നമുക്ക് കേക്കൊക്കെ മുറിച്ച് കഴിഞ്ഞ് ഫുൾ ഹോൾസ് കാണാൻ പറ്റും ഉള്ളിൽ അതില്ലാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിത് ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കുന്നത് ഇപ്പം ഞാനിതാ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞ നോൺ സ്റ്റിക്കിൻ്റെ പോട്ടിൽ ഗ്യാസ് മലാണ് ഞാനത് ചെയ്തെടുക്കുന്നത് അപ്പം ഞാൻ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പോട്ടില് ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ ഒരു കേക്കിൻ്റെ പാത്രം ഇതാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഏകദേശം ഒരു നാല്പത്തഞ്ച് അമ്പത് മിനിറ്റോളം ഞാൻ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം നല്ല ഒന്ന് ഒന്നിങ്ങനെ നമ്മളൊരു സ്റ്റിക്ക് എടുത്തിട്ട് ഒരു ബാമ്പു സ്റ്റിക്കോ അല്ലെങ്കിൽ ടൂത്ത് പിക്കോ എടുത്തിട്ട് ഒന്ന് ഇതുപോലെ കുത്തിക്കൊടുത്ത് കഴിഞ്ഞാൽ അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ട് നോക്കിക്കഴിഞ്ഞാലും ഒട്ടൊന്നുമില്ല ഒട്ടാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടത് അപ്പോൾ കേക്ക് ഇവിടെ റെഡി കഴിഞ്ഞു ഇനി ഞാനിത് ഈ ഒരു പാത്രത്തിൽ നിന്ന് മാറ്റി ചൂടാറിയതിന് ശേഷം നമ്മളിത് മാറ്റാൻ ശ്രമിക്കുക ഇപ്പോൾ നമ്മുടെ കേക്ക് ചൂടാറിയതിന് ശേഷം ഞാൻ പാത്രത്തിൽ നിന്നൊക്കെ എടുത്തു ത്രീ ലെയർ ആയിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് ഈ കേക്കിൻ്റെ ടെക്സ്ചർ കണ്ടാൽ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്പഞ്ച് കേക്കാണ് ഒരു ചോക്ലേറ്റ് സ്പഞ്ച് കേക്കാണിത് നമുക്ക് ഈ ഒരു ടെക്സ്ചർ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ ആ ഒരു എയർ ബബിൾസ് ഒന്നും ഇല്ലാതെ കട്ടകളൊന്നും ഇല്ലാതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പഞ്ച് കേക്കാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇനി നമ്മളിതിൻ്റെ ഡിസൈൻ ചെയ്യാനാണ് പോകുന്നത് അപ്പോൾ ഈ ഒരു നമ്മൾ കാറിൻ്റെ ഡിസൈനാണ് ഇവിടെ ചെയ്യുന്നത് ആ ഒരു ഡിസൈനിങ് കേക്കാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്കിനി അതിലേക്ക് ഈ ഒരു കേക്ക് ഐസിങ് ചെയ്യുന്നതിലേക്ക് കടക്കാം അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ലെയർ വെച്ചു അപ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ കേക്ക് ഡിസൈൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ കേക്കിൻ്റെ എടുത്തിട്ട് ഈ ഒരു ചട്ട എടുത്തിട്ട് ഫസ്റ്റ് കുറച്ച് ക്രീം സെൻ്ററിൽ പാർട്ടിയതിന് ശേഷം ഫസ്റ്റത്തെ ലെയർ വെക്കുക അപ്പോൾ ഞാൻ ഫസ്റ്റത്തെ ലെയർ അതുപോലെ കുറച്ച് ക്രീം അത് ഒന്ന് അവിടെ സ്റ്റിക്കായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ഫസ്റ്റ് ഇത് ലെയർ വെച്ചു അതിൻ്റെ മുകളിൽ ഞാൻ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഷുഗർ സിറപ്പ് ഒഴിക്കുമ്പോൾ ഒരു മധുരം അതുപോലെ തന്നെ അതിൻ്റെ സോഫ്റ്റ്നെസ് ഒന്നും കൂടെ കൂടുകയും ചെയ്യും ഇപ്പം ഞാൻ ഫസ്റ്റ് ഇത് ലെയറും ഷുഗർ സിറപ്പും ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം ഞാൻ ഞാനൊരു വൺ കെ ജിക്ക് രണ്ടര കപ്പോളം വിപ്പിംഗ് ക്രീം ഞാൻ എടുത്തിട്ട് എടുത്തിട്ടുണ്ട് കാരണം നമുക്ക് ഡിസൈൻ ചെയ്യാനും അതുപോലെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാനും ഒക്കെയുള്ള ആ ഒരു കണക്കിനാണ് ഞാനിവിടെ രണ്ടര കപ്പ് എടുത്തിരിക്കുന്നത് രണ്ടര കപ്പ് വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുത്തതാണ് ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ ഞാനതൊന്ന് നന്നായിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയറും വെച്ചു അതിന് മുകളിൽ നമ്മൾ ക്രീമും അപ്ലൈ ചെയ്തു ഇനി നമുക്ക് നമുക്കിതിൽ സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ സെക്കൻഡ് ലെയർ വെച്ചിട്ട് നയർ ചെയ്ത പോലെ തന്നെ അതേ പ്രോസസ്സ് ആദ്യം ഷുഗർ സിറപ്പ് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം നമുക്ക് നന്നായിട്ട് ക്രീം തേച്ചു കൊടുക്കാം ഇനി നമുക്കിതിൽ തേർഡ് ലെയർ സെക്കൻഡ് ലെയറും നന്നായിട്ട് ക്രീം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് തേർഡ് ലെയറും കൂടെ വെച്ച് കൊടുക്കാം ലാസ്റ്റ് ലെയർ എന്നിട്ട് ഇതിൻ്റെ മുകളിലും ഒന്ന് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ക്രീം വന്ന് ഇനി നമുക്ക് മൊത്തം ഫുള്ളായിട്ട് കവർ ചെയ്യണം അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ ഐസിങ് ചെയ്തെടുക്കാൻ പോവുകയാണ് അപ്പോൾ നമുക്കറിയാം നമ്മളിത് ഡിസൈൻക്കായി കാണുക ഇതിൻ്റെ മുകളിൽ നമ്മൾ കളറുകൊണ്ട് ഡിസൈൻ ചെയ്യുന്നുണ്ട് ഒരു കളർ ചേർത്തിട്ടുള്ള വിപ്പിംഗ് ക്രീം കൊണ്ട് നമ്മൾ വേറൊരു ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഫസ്റ്റ് നമ്മൾ ക്രീം തേക്കുമ്പോൾ കുറച്ച് ക്രീമുകൊണ്ട് ഐസിങ് ചെയ്തെടുക്കുക നമ്മൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒരുപാട് ക്രീമൊന്നും യൂസ് ചെയ്തിട്ട് ഐസിങ് ചെയ്തെടുക്കേണ്ട ഇതിൻ്റെ മുകളിൽ നമ്മൾ ഇനി എന്ത് ചെയ്യും ഡിസൈൻ ചെയ്തെടുക്കും അപ്പോൾ ഫസ്റ്റ് ഞാനൊരു ലെയർ ഇതുപോലെ കുറച്ച് ക്രീം കൊണ്ട് ഞാൻ ഇന്ന് ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതൊരു പത്ത് മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാക്കിയെടുക്കാൻ പോവുകയാണ് അപ്പോൾ ഇതിന് മുമ്പുള്ളൊരു വീഡിയോയിൽ നമ്മൾ എങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഐസിങ് ചെയ്തെടുക്കാം എന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവർ അതൊന്ന് കാണുക അതിൻ്റെ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതൊരു പത്ത് മിനിറ്റ് ഫ്രിഡ്ജ് വെച്ച് സെറ്റാക്കിയിട്ടെടുക്കാം അപ്പോൾ നമുക്കിനി ഡിസൈൻ ചെയ്യാനുള്ള ക്രീം തയ്യാറാക്കിയെടുക്കണം അപ്പോൾ ഞാൻ വിപ്പിംഗ് ക്രീമിലേക്ക് ഗ്രീൻ കളറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഡിസൈൻ ഞാൻ ഫസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഗ്രീൻ ഒരു പുല്ലിൻ്റെ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഗ്രീൻ കളറ് വിപ്പിംഗ് ക്രീമിലേക്ക് ഗ്രീൻ കളറ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം അപ്പോൾ ആവശ്യത്തിന് എത്ര ഗ്രീൻ വേണം എന്നുവെച്ചാൽ അതിനനുസരിച്ച് കളർ ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ക്രീം കുറച്ചും കൂടെ ആവശ്യം വരികയാണെങ്കിൽ വിപ്പിംഗ് ക്രീം നമുക്ക് ബീറ്റ് ചെയ്തെടുക്കേണ്ടി വരും ും അപ്പം ഞാനിത് ഒരു ഗ്രീൻ കളറിലൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഇത് നമ്മുടെ പത്ത് മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാക്കി എടുത്തിട്ടുള്ള നമ്മുടെ ഈ ഒരു കേക്ക് മേലെ അപ്ലൈ ചെയ്യാൻ പോവുകയാണ് ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് ആദ്യം ഫസ്റ്റ് ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പാത്രം എടുത്തിട്ട് അത് ഇതുപോലെ സെൻറ്ററിൽ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു റൗണ്ട് ഷേപ്പ് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ചുറ്റും എന്ത് ചെയ്യാം ഈ ഗ്രീൻ കളറിൽ ഡിസൈൻ ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഞാനിവിടെ ഒരു ഐസിയും ബാഗിൽ നോസിൽ അതിലേക്ക് ക്രീം നിറച്ച് കൊടുത്തിട്ടുണ്ട് സാധാരണ നമുക്ക് പുല്ലിൻ്റെ ആ ഒരിത് കിട്ടാൻ വേണ്ടി ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് നോസിൽ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും പക്ഷേ എൻ്റെ ഇപ്പോൾ അതില്ല അപ്പം ഞാൻ സാധാരണ നോസിൽ നമ്മൾ നമുക്ക് ഏറ്റവും പെട്ടെന്ന് അവൈലബിൾ ആയിട്ടുള്ളൊരു നോസിലാണ് എടുത്തിരിക്കുന്നത് നോസിലെടുത്തിട്ട് ഞാൻ ജസ്റ്റ് ആ റൗണ്ടിന് ചുറ്റും ഇതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതൊരു സിമ്പിൾ ഡിസൈൻ ആണ് ശരിക്കും നമുക്ക് തോന്നും ഭയങ്കര പണിയുണ്ട് എന്നുള്ളത് പക്ഷെ വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഡിസൈൻ കേക്കാണിത് അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഡിസൈൻ ചെയ്തെടുത്താൽ മതി ഇപ്പം ഞാൻ ആ റൗണ്ട് ചു മറ്റും ഇതുപോലെ ഡിസൈൻ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ അഡ്ജസ്റ്റിലും ഇതുപോലെ നമുക്ക് ഈ ഒരു ഡിസൈൻ തന്നെ ഇതിൻ്റെ അഡ്ജസ്റ്റിലും ഫുള്ള് കവർ ചെയ്തിട്ട് എടുക്കണം ഇപ്പോൾ നമുക്കിതൊരു പുല്ലിൻ്റെ ഒരു പ്രതി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത് അപ്പം ഞാൻ ഈ ഒരു അഡ്ജസ്സും ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീം ലൂസായി പോകും എന്നൊക്കെ ഒരു തോന്നലുണ്ടെങ്കിൽ ഈ ഒരു ഐസ് ബാഗിലാക്കിയതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്രീം ഒന്നും സെറ്റായി ും അപ്പം നമ്മുടെ കേക്കിൻ്റെ ഒരു ഡിസൈനും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അപ്പം ഞാനിവിടെ ഫുള്ള് ഇതുപോലെ രണ്ട് റൗണ്ടായിട്ട് എടുത്തിട്ടുണ്ട് ചെറിയ റൗണ്ട് എടുത്തിട്ടുണ്ട് ഫുൾ പിന്നെ അഡ്ജസ്റ്റിൽ ആക്കിയിട്ട് ഫുൾ റൗണ്ട് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ അപ്ലൈ ചെയ്തെടുക്കാനുള്ളത് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്താണ് അപ്പോൾ ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാക്കിയത് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പം നമ്മളി റോഡാണ് കാണിക്കാൻ പോണത് ഇപ്പം നമ്മൾ ഈ ഒരു റോഡ് രണ്ട് ഭാഗത്തും പുല്ലൊക്കെ മുളച്ച് നിൽക്കുന്ന റോഡ് എന്നാണ് നമ്മളുടെ ഒരു ഡിസൈൻ അപ്പോൾ അതിന് വേണ്ടി റോഡിൻ്റെ ആ ഒരു ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ട് ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാക്കിയത് ഇതിൻ്റെ ഫുള്ള് ചുറ്റും ഈ ഒരു രണ്ട് റൗ റൗണ്ടുകളുടെ ഇടയിൽ നമ്മൾ റോഡ് ഡിസൈൻ ചെയ്തെടുക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ് ഒരു ചോക്ലേറ്റ് ഗനാഷ് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ആക്കിയിട്ട് കൊടുക്കണം അപ്പോൾ ആവശ്യാനുസരണം നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് എല്ലായിടത്തും ഒന്ന് ആക്കി എടുക്കുക അപ്പോൾ നമുക്കറിയാം ചോക്ലേറ്റ് ഗനാഷ് ഗ്ലാഷ് ഞാൻ ഇവിടെ ഡാർക്ക് ചോക്ലേറ്റും അതിനു വേണ്ടി വിപ്പിംഗ് ക്രീമും ഓണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് രണ്ടും കൂടെ നന്നായിട്ടാക്കിയതിന് ശേഷം ഫുള്ളായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മളിവിടെ ചോക്ലേറ്റ് ഗനാഷ് നന്നായി സ്പ്രെഡ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ റോഡ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഇനി നമുക്ക് ഇതിൻ്റെ റോഡിൻ്റെ നടുവിൽ നമുക്ക് ആ ഒരു വൈറ്റ് ലൈനാണ് ഞാനിവിടെ ഡിസൈൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാനൊരു സാധാരണ ഒരു ഹോൾഡർ അല്ലെ ഐസി സി ബാഗിൻ്റെ നമ്മളൊന്ന് ജസ്റ്റ് അതിൻ്റെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ നമുക്ക് വൈറ്റ് ലൈൻസ് ഇടവിട്ടിട്ട് ഇട്ട് കൊടുക്കണം നമ്മൾ സാധാരണ റോഡൊക്കെ കാണാറുണ്ട് എങ്ങനെയാന്നുള്ളത് അപ്പോൾ ആ ഒരു ഡിസൈൻ വരാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ റോഡും ഇവിടെ റെഡി ആയി കഴിഞ്ഞു അപ്പോൾ റോഡിൻ്റെ ആ ഒരു ഡിസൈനും ഇപ്പോൾ ഇവിടെ ഓക്കെ ആയിട്ടുണ്ട് നമുക്കിതിൻ്റെ വശങ്ങളിലെല്ലാതും സൈഡുകളിലെല്ലാതും നമ്മൾ എന്ത് ചെയ്യണം ഇതേ ഡിസൈൻ തന്നെ നമ്മൾ ആദ്യം കൊടുത്ത ഗ്രീൻ ഡിസൈൻ തന്നെ ഈ വശങ്ങളിലെല്ലായിടത്തും ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ സൈഡ് മുഴുവൻ ഞാൻ അങ്ങനെ കേക്കിൻ്റെ സൈഡ്സ് മുഴുവൻ ഞാൻ അങ്ങനെ കവർ ചെയ്തെടുക്കുകയാണ് അപ്പോൾ അങ്ങനെ ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കാം നമുക്കിതുപോലെ അങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ റെഡി കഴിഞ്ഞു കേക്കിൻ്റെ ഡിസൈനും ഇവിടെ നമ്മൾ ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നമ്മളുടെ കേക്ക് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ കേക്ക് ഇവിടെ റെഡി കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് ഇതിൻ്റെ ഇതിലിപ്പോൾ റോഡാണ് അപ്പം നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ വാഹനം വാങ്ങിയിട്ട് വണ്ടികൾ വാങ്ങിയിട്ട് കുട്ടികൾക്ക് കളിക്കുന്ന ടോയ്സ് വാങ്ങിയിട്ട് നമുക്കിവിടെ വെച്ചു കൊടുക്കാം അപ്പോൾ ട്രാഫിക് പോലീസ് വേണമെങ്കിൽ അത് ആ ഒരു ടോയ് കിട്ടുമെങ്കിൽ അത് വെച്ചു കൊടുക്കാം വണ്ടികൾ വെച്ചു കാറ് ജീപ്പ് അങ്ങനെ എന്ത് നമ്മുടെ ഇഷ്ടത്തിനുള്ളത് നമ്മുടെ കയ്യില് കിട്ടുന്നത് വെച്ചുകൊടുക്കാവുന്നതാണ് അപ്പൊ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് രണ്ട് ടോയ്സ് ഒരു കാറ് ഒരു ജീപ്പ് രണ്ടെണ്ണം ഞാൻ വാങ്ങുന്നതാണ് നമുക്കധികം തോന്നില്ലാണ്ട് കടയിൽ നിന്ന് വാങ്ങുന്ന ഇതാണ് എഡിബിളൊന്നുമല്ല അപ്പോൾ ആ ഒരു സാധ നമ്മൾ കിട്ടുന്ന ടോയ്സിൽ ഏതെങ്കിലും ഒന്ന് വെച്ചു കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു കാറും ഒരു ജീപ്പും കടയിൽ നിന്ന് വാങ്ങിയിട്ട് അതാണ് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ഇനിയൊക്കെ നമുക്ക് ഓരോരുത്തരെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഡിസൈൻ അല്ലെങ്കിൽ ഇഷ്ടത്തിനനുസരിച്ച് എന്താണെങ്കിൽ കൊടുക്കാം അപ്പോൾ ഒരു സെൻട്രലിൽ ട്രാഫിക് പോലീസിന് വെക്കണം എന്നുണ്ടെങ്കിൽ അത് വെച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു ഈ ഒരു ഡിസൈനിലുള്ളത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ നമുക്ക് വീട്ടിൽ ആർക്ക് വേണമെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അറിയാത്തവർക്ക് പോലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക അപ്പോൾ ഏറ്റവും വലിയൊരു മോട്ടിവേഷനാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അപ്പോൾ അതെന്തായാലും അറിയിക്കാൻ മറക്കരുത് എല്ലാവർക്കും ഈ ഒരു ഡിസൈൻ ഇഷ്ടമായി തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇതുപോലെയുള്ള ഡിസൈൻസ് ആയിട്ട് വീണ്ടും കാണാം നിങ്ങൾക്ക് നിങ്ങൾക്കിതിലെ വില കുറവുകളും അതുപോലെ ഇനിയും ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായിട്ട് പറഞ്ഞു തരിക അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാൻ മറക്കരുത്